ரூபமடி என்று தீபாங்குரம் திருநீலழக்கார்மாரி சந்தனம் மமமாரில் அணியான் கதியாகம் கிருஷ்ணம் இது என்ன கீர்த்தனமான இது என் மோஷ்டத்திலான ஒரு அவசரம் கிட்ட ஞானி எந்தா கிருஷ்ண பாட அய்யோ இது இன்னும் ராத்திரி எங்க எந்த கிடக்கேன்னு கிட்டியதா இவருடைய கீர்த்தனம் எங்கனா எந்த கிடக்கையில் வந்தது இவர் இன்னும் அதிலாணோ கிடந்து உறங்கியது ഒന്നുകളിഞ്ഞാൻ നീ എന്ത് കരുതിയിട്ടാടി ഒരുമിട്ടോളെ അവിടെ കിടന്ന് തുള്ളിയത് ദാനസംബന്ധം നടത്താൻ നീ ആരാടി രാമായണത്തിലെ സീതയോ വരുന്നവർക്കും പോകുന്നവർക്കും ഓരോന്ന് ചുരുട്ടിക്കൊടുത്ത് കൊടുക്ക ഉണ്ടാക്കിയെടുത്ത മാനവ് അങ്ങ് ചുരുട്ടിക്കൊടുത്തു അല്ലേ ചെണ്ടമേള മുരുകണ ലക്ഷണ ഇപ്പൊ കിടക്ക വാങ്ങേന്ന് എനിക്കിട്ട് രണ്ട് തരാനും അയാൾ മടിക്കില്ല ഇങ്ങനെ തല്ലാനും മാത്രം ഇവിടെ ഇപ്പൊ എന്തുണ്ടായേ ഇതിലും വലുതിന് എന്തുണ്ടാവാനാ പ്രശ്നം ഇപ്പൊ കീർത്തനല്ല കിടക്കയാ ഇതിപ്പൊ മനഃപൂർവ്വമൊന്നും അല്ലല്ലോ ഞാനൊന്ന് പോയി നോക്കിയാലോ പറ പോയി കണ്ടുപിടിച്ച് അവരിട്ട് രണ്ട് പൂച്ചടാ സാരമില്ല മോളെ ഒന്നും സാരമില്ല ഈ ബഹളമൊന്നും നീ കാര്യാക്കണ്ട അച്ഛനയാളെ തല്ലിക്കോ തല്ലിക്കോട്ടെ തിരിച്ചു തല്ലി കിട്ടുമ്പോ വേണ്ടെന്ന് വെച്ചോളൂ നീ എഴുതിയെടുത്ത ഒരു നാല് വരി ആ കുട്ടി പാടി പോയെന്ന് വെച്ച് നീ എന്തിനാ മോളെ അവനെ ചിത്രവധം ചെയ്തത് അസലായി പാടിയെന്നാ ഞാൻ കേട്ടത് നേരാണോ എന്റെ പേര് ബാലേന്ദ്രൻ നിങ്ങളുടെ മകൾ എഴുതിയെടുത്ത കീർത്തനം എന്റെ കയ്യിലാണ് വന്ന് പെട്ടതും ഞാനാണത് പാടിയതും അതിന് ആ കുട്ടി എങ്ങനെ ഇട്ട് തല്ലി നിലവിളിപ്പിക്കുന്നത് കഷ്ടാണ് അവള് നിലവിളിച്ചാ നിനക്കെന്തോന്നടാ ചൂലേ ഞാൻ ചെയ്തു പോയൊരു തെറ്റിന് നിങ്ങളുടെ മകളെ ഇങ്ങനെ തല്ലി നിലവിളിപ്പിക്കേണ്ട ഒരാവശ്യവുമില്ല ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല അതെന്നോട് പറഞ്ഞത് മുഴുവൻ ശരിയാണ് ആരാണെങ്കിലും അതേ പറയൂ പരിഭ്രമത്തിനിടയിൽ ഞാനും എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുപോയി അത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പി ചോദിക്കാം ഇവനാള് കൊള്ളാലോ ഇവൻ കൊണ്ടു തന്ന ഈ മാപ്പെടുത്ത് തേച്ച് കഴിയാലേ നമ്മുടെ നാടക്കേട് പോകടാ മക്കളെ അതെ വിളിച്ച് പുറത്തേക്കാം വേണ്ട വന്ന വഴി എനിക്കറിയാം ഞാൻ തന്നെ പൊയ്ക്കോളാം ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാ ഞാൻ ഈ ഗുരുവായൂർ വന്നത് സന്തോഷത്തോടെ തന്നെ തിരിച്ചു പോണമെന്നുണ്ട് ഞാൻ നിങ്ങളോട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല നിങ്ങളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുത് വട അവനാണ് ആൺകുട്ടി അച്ഛനും മക്കളും കണ്ടു പഠിക്കട്ടെ ആ കിടക്ക ചുരുട്ടിക്കൊണ്ടു വന്നപ്പോ അതിനകത്ത് ഇങ്ങനെ ഒരു മൂർഖമ്പാമ്പ് ഉണ്ടാവും ഞാനും അറിഞ്ഞില്ല കുഞ്ഞിനോട് ആരാ അതെടുത്ത് കഴുത്തിലിടാൻ പറഞ്ഞത് മനസ്സിൽ പിടിച്ച ഒരു കീർത്തനം കയ്യിൽ കിട്ടിയാല് സംഗീതം പഠിച്ച ആരും അതെടുത്ത് പാടിപ്പോവില്ല ചേട്ടാ അത് പഠിക്കലും എന്റെ കുടുംബസ്വത്തൊന്നും അല്ലല്ലോ ചേട്ടൻ ആ കിടക്ക തിരിച്ചുകൊടുത്തോ നല്ല കഥ ആദ്യം ചുരുട്ടിയെടുത്ത് ഞാൻ തന്നെ അങ്ങോട്ട് ചെല്ലണം എന്നെ കൊത്തി എരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കി നാരാക്കി ആ കിടക്കയിൽ തന്നെ അയാൾ നിറയ്ക്കും കഴുത്തിലെ മാലയിലെ ഗുരുവായൂരപ്പന്റെ ഒരു ലോക്കറ്റ് ഉണ്ടെന്നേ ഉള്ളൂ അകത്തായുള്ള ഒരു പിശാച സത്യം പറഞ്ഞ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയല്ലേ ഇവൻ നമ്മളെ വിളിച്ച അയാളെ നെഞ്ചത്തേക്ക് പോയത് ഇവൻ ശരിക്കും ആരോടെ മാപ്പ് പറയേണ്ടത് ആ ഉണ്ണിയാർച്ചോട് അതിവൻ ചെയ്തോ ആ പറഞ്ഞാൽ കാര്യമുണ്ട് ബാലേന്ദ്ര സൗകര്യം കിട്ടുമ്പോ ആ കുട്ടിയോട് രണ്ട് നല്ല വാക്ക് പറഞ്ഞാൽ ഒരു നിർമാല്യം തൊഴുന്ന സുഖം കിട്ടും ഉത്സവം കഴിയുന്നതോടെ ഈ ബഹളം അങ്ങോട്ട് തീരും പിന്നെ ആര് പാടിയാലെന്താ ആര് കിടക്ക വിരിച്ചാലെന്താ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു അച്ഛനോട് പേര് പറഞ്ഞപ്പോ
ഒരുപക്ഷേ കേട്ട് കാണും. ബാലേന്ദ്രൻ, എന്നോടുള്ള ദേഷ്യം തീർന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ക്ഷമ ചോദിക്കണമെന്നുണ്ട്. ഞാൻ പാടിയതിന്റെ പേരിൽ ഒരുപാട് തല്ല് കിട്ടിയല്ലേ, കരയുന്നത് കേട്ടു. പാടി കയ്യടി വാങ്ങിയ ആൾക്ക് കരച്ചിൽ കേട്ടപ്പോഴൊന്നും കയ്യടിക്കായിരുന്നില്ലേ, നല്ല സാമർഥ്യം. വീട്ടിൽ വന്ന് വലിയ ആണത്തം കാട്ടി മാപ്പ് പറഞ്ഞ എല്ലാ തെറ്റും ഇല്ലാതായിരുന്ന വിചാരം. മാപ്പ് പറയുന്ന ആണത്വല്ലടോ, മനുഷ്യത്വ. ഞാൻ ഇത്തിരി മനുഷ്യത്വം കാണിച്ചു എന്നേ ഉള്ളൂ. ജീവിതത്തിൽ ഇന്ന് വരെ മനുഷ്യന്മാരെ കാണാത്തോണ്ട് നിങ്ങൾക്കത് മനസ്സിലായില്ല. അത് സാരമില്ല, ഞാൻ ക്ഷമിച്ചു. എല്ലാ കാര്യങ്ങളും എന്നോട് ഷാരടിയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു നക്ഷത്രത്തിന്റെ പേരാണെന്ന് വരെ പറഞ്ഞു. അരുന്ധതി എന്നല്ലേ പേര്? ഈ അരുന്ധതി നക്ഷത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? അരുന്ധതി നക്ഷത്രം ആര് കാണുന്നുവോ അയാൾക്ക് പിന്നെ 6 മാസത്തേക്ക് മരണമില്ലത്രേ. മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുള്ളതാ. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ കണ്ടതുകൊണ്ട് എന്റെ ആയുസ് 6 മാസം നീട്ടിക്കിട്ടി. അതും ഒരു മഹാഭാഗ്യാണേ. സത്യം പറയാലോ, ഗുരുവായൂർക്ക് പുറപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു കീർത്തനം പാടണമെന്നേ ഞാൻ കരുതിയിരുന്നുള്ളൂ. പക്ഷേ ഇത്ര ഭംഗിയായ ഒരു കീർത്തനം വീണ് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ശരിയാണ്, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പറഞ്ഞു കഴിഞ്ഞ ശേഷമാണ് അബദ്ധമായി തോന്നിയതും വീണ്ടും എന്തൊക്കെയോ പറഞ്ഞു പോയതും. സാരമില്ല, പിടിക്കപ്പെട്ടു തോന്നിയപ്പോ ഞാനും ഒന്ന് രണ്ടു കളിച്ചു. അരുന്ധതിയുടെ അച്ഛനത് നാണക്കേടായി. ഏതായാലും ഇപ്പോഴാണ് സമാധാനമായത്. ഒരാളെങ്കിലും നല്ല മുഖം തന്ന് പറയാനുള്ളത് കേട്ടല്ലോ. എന്തോ ഒരു നല്ല കാര്യത്തിനാണ് ഗുരുവായൂർ വന്നതെന്ന് അച്ഛനോട് പറയുന്ന കേട്ടു. ഇനി ഇതും മനസ്സിലിട്ട് നടന്ന് ആ നല്ല കാര്യം കളയണ്ട. എനിക്ക് ഇതുവഴി പോയാൽ എളുപ്പം വീട്ടിലെത്താം. പോട്ടെ. എന്താണ് ഇവിടെ? ഒന്നുമില്ല. എടുത്ത് പൊളിക്കണവനെ. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഞാൻ ആ കുട്ടിയോട് എന്റെ പെണ്ണോട് സ്വീകരിക്കാൻ നീ ഏത് കോലത്തെ കടുവള്ളവനാ? ഓടി രക്ഷപ്പെടാൻ ഞാൻ എന്റെ പെണ്ണാക്കാ ചെയ്തത്. നമ്മൾ തമ്മിൽ ഒരു ഒന്നും തന്നെ വേണ്ട. വേണ്ട. ഡോക്ടർ ഇല്ലേ? ഉണ്ട്. എന്ത് പറ്റി? ഒന്നുമില്ല, അവൻ തലതല്ലി വീണു അത്രേ ഉള്ളൂ. ഡോക്ടർ എവിടെ? ഡോക്ടർ അകത്തുണ്ട്.